ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഡീനിയൻ ചെടികളുടെ വിത്തുകളാണ്. അഡീനിയൻ ചെടികളുടെ വിത്തുകൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ച് കൊടുത്തതാണ്. നമ്മുടെ അപ്പൂപ്പൻ താടികളെ പോലെ തന്നെയുണ്ട് ഈ വിത്തുകൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അഡീനിയൻ ചെടിയുടെ വിത്തും കട്ടിങ്ങും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ടിങ്ങുകൾ നടുന്നതും നമ്മൾ വിത്ത് എങ്ങനെ നമുക്ക് ഒരു പോട്ടിൽ നട്ടു കൊടുക്കാമെന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നത്. ഇപ്പോൾ വീഡിയോയിൽ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതേപോലെ വിമുപ്പത്തിയ വിത്തുകൾ നമ്മളെടുത്ത് ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് അത് നട്ടു കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അടിയനും ചെടിയുടെ കട്ടിങ്ങുകൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് എങ്ങനെ നടന്നു നോക്കാം. കട്ടിങ്ങുകൾ ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് നമുക്കൊരു ഫംഗിസൈഡ് അതിൽ ചേർത്ത് കൊടുക്കണം. സാഫാണ് അതിന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കട്ടിങ് മുറിക്കുന്ന ഭാഗത്ത് നമുക്ക് സാഫ് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് നടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് എടുക്കുന്നത് ചാണകപ്പൊടി മണ്ണും മണലും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിംഗ് മിക്സാണ് നമ്മൾ ഈ അടിയനും ചെടിയുടെ തണ്ട് നടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. മണൽ കുറച്ച് അധികമായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് നട്ടു കൊടുക്കുക മാത്രം ചെയ്താൽ മതി. നമ്മളിപ്പോൾ നടുന്ന തണ്ട് വേണമെങ്കിൽ 2 കട്ടിംഗ് ആയിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഏകദേശം 3-4 ഇഞ്ച് നീളത്തിൽ നമുക്ക് കട്ടിങ്ങുകളാക്കിയിട്ട് തണ്ട് നട്ടു കൊടുത്താൽ. പക്ഷേ നമ്മൾ ഇത് മുഴുവനായിട്ട് തന്നെ ഒരു ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചെടി കട്ട് ചെയ്തിട്ടുള്ള മദർ പ്ലാന്റ് നമ്മൾ ഇതേപോലെ വേറൊരു ചെടി നട്ടു കൊടുത്തു അതേപോലെ എടുത്തിട്ടുണ്ട്. അടിയനെ ചെടി വേര് പിടിക്കാൻ വേണ്ടി നല്ലൊരു മാർഗ്ഗം കൂടിയാണിത്. ഇനി നമുക്ക് വിത്തുകൾ ഈ പോട്ടിലേക്ക് നടുന്നത് എങ്ങനെ നോക്കാം. വിത്ത് നടാൻ വേണ്ടിയിട്ട് നമ്മൾ മണലും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടാണ് എടുത്തിട്ടുള്ളത്. ചകിരിച്ചണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചകിരിച്ചണ്ടി മാത്രം ഇട്ട് കൊടുത്തിട്ടും ഈ വിത്തുകൾ നടാം. നമ്മൾ ഉണങ്ങിയ വിത്തുകൾ ഇതേപോലെ എടുത്ത് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. വിത്തുകൾ ഇതേപോലെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പൻതാടി പോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു വിത്തുകളാണ് ഈ അടീന ചെടികളുടെ വിത്തുകൾ. അപ്പോൾ ഓരോ വിത്തുകളും ഇതേപോലെ സെപ്പറേറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തണ്ട് മുളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചട്ടിയിൽ നമ്മൾ അടിയനും ചെടിയുടെ വിത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മുടെ വിത്തുകൾ മുളച്ചോളും. നമുക്ക് അടിയനും ചെടി ഇത് കട്ടിങ് വേര് പിടിക്കുകയും ചെയ്യും. നമുക്കിതിനെ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം. നനച്ച് കൊടുക്കുകയും വേണം. നനയ്ക്കുന്ന അധികം ആകാൻ പാടില്ല. നമ്മൾ ഒരു മിനിമം ലെവലിൽ നമുക്ക് നനച്ച് മണ്ണ് അധികം ഉണങ്ങാത്ത രീതിയിൽ മാത്രം നനച്ച് കൊടുക്കാം. ബാക്കിയുള്ള അടിയനും ചെടികളുടെ വിത്തുകളാണ് നല്ല ഭംഗിയിൽ തന്നെ അത് ഉണങ്ങുന്ന സമയത്ത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ നമ്മുടെ അപ്പൂപ്പൻ താടിയെ പോലെ തന്നെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടിയനും ചെടികൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ. നമുക്ക് പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തുകൾ ഇതേപോലെ കായ്കളൊക്കെ ഉണ്ടാവും ചെടിയിൽ. അത് പാകമായതിനു ശേഷം ഇതേപോലെ നമുക്ക് അതിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പം വീട്ടിൽ അടിയനും ചെടികളുണ്ടെങ്കിൽ നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാവും. പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കായ്കൾ വരും. കായ്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അതിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കാം. പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ നമുക്ക് ഭാരപ്രമാണ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.